അരിവാൾ രോഗികൾക്ക് പെൻഷൻ നിലച്ചിട്ട് 5 മാസം പിന്നിടുന്നു ഗോത്ര വിഭാഗങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്ന രോഗത്തിന് മതിയായ ചികിത്സ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ കോവിഡ് കാല ദുരിതത്തോടൊപ്പം പെൻഷനും നിലച്ചത് രോഗികളുടെ ജീവിതം ദുസ്സഹമാക്കുകയാണ് അരിവാൾ രോഗികളുടെ ജീവിതം ദുരിതപൂർണമായ സാഹചര്യത്തിലാണ് സർക്കാർ പ്രതിമാസ പെൻഷൻ അനുവദിച്ചത് രോഗികളായ ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് 2500 രൂപയും ജനറൽ വിഭാഗത്തിന് 2000 രൂപയുമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനായി നൽകുന്നത് വയനാട്ടിൽ 936 പേരാണ് രോഗികളായി രജിസ്റ്റർ ചെയ്തത് ഇതിൽ 800 ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട് ഇവർക്കാർക്കും കഴിഞ്ഞ 5 മാസമായി പെൻഷൻ ലഭിച്ചിട്ടില്ലെന്ന് സിക്കിൾ സെൽ അനീമിയ പേഷ്യൻസ് അസോസിയേഷൻ സെക്രട്ടറി വിഡി സരസ്വതി പറഞ്ഞു ഞങ്ങളുടെ പെൻഷൻ എന്നൊരു കാര്യമുണ്ട് അതിപ്പോൾ 5 മാസമായിട്ട് മുടങ്ങിയിട്ടുണ്ട് അതിപ്പം ആരോഗ്യമന്ത്രിയുടെ കീഴിലായിരുന്നു സാമൂഹ്യനീതി വനിതാ ശിശു വികസന വകുപ്പൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം അത് വകുപ്പ് വേറൊരാൾക്കാണ് അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു മന്ത്രിയെ സമീപിക്കേണ്ടിയിരിക്കുന്നു അത്രയും ഞങ്ങളുടെ സാമൂഹ്യ കാര്യങ്ങളിലൊക്കെ അപ്പോൾ അതും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എത്രയും പെട്ടെന്ന് ഞങ്ങൾ അതിനുള്ള പരിഹാരം എല്ലാ മാസവും കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം പെൻഷൻ കാര്യത്തിൽ കൊണ്ടുവരണമെന്ന് ഇതിലൂടെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൂടി പെടുത്തുകയാണ് രോഗം മൂർച്ഛിക്കുമ്പോൾ തന്നെ അതികഠിനമായ വേദന അനുഭവപ്പെടുന്നതിനാൽ ഭൂരിഭാഗം പേർക്കും ജോലിക്ക് പോകാൻ സാധിക്കാറില്ല പെൻഷനാണ് ചികിത്സയ്ക്കായുള്ള ഏക ആശ്രയം മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി വയനാട് മെഡിക്കൽ കോളേജിന്റെ ഭാഗമായി അരിവാൾ രോഗികൾക്കായി മാത്രം തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടെ പൂർത്തിയാക്കുമെന്ന പുതിയ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാക്കുകളിൽ വിശ്വാസമുണ്ടെന്നും സരസ്വതി പറഞ്ഞു റിപ്പോർട്ടർ വയനാട്.